ഉദ്ഘാടനം കഴിഞ്ഞ് 24 മണിക്കൂർ തികയും മുന്നേ ആലപ്പുഴ ബൈപ്പാസിന്റെ ടോൾ ബൂത്ത് തകർന്നു. പുലർച്ചെ തടിയുമായി എത്തിയ ലോറി ഇടിച്ചാണ് ടോൾ ബൂത്തിന് കേടുപാടുണ്ടായത്. ലോറിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ബൈപ്പാസ് കാണാനെത്തുന്നവരുടെ തിരക്ക് മൂലം ഇന്നലെ വൈകിട്ടും അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെ ബൈപ്പാസിലേക്ക് എത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാനാണ് പോലീസ് തീരുമാനം. ബൈപ്പാസിന്റെ വടക്കേ അറ്റമായ കൊമ്മാടിയിലാണ് ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ടോൾ പ്ലാസയിലെ ഒരു ക്യാബിൻ മാത്രമാണ് തകർന്നത്. മറ്റു ഗേറ്റുകൾക്കും ക്യാബിനുകൾക്കും തകരാറില്ല. ഇന്നലെയാണ് ആലപ്പുഴ ബൈപ്പാസ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത്. ദേശീയപാത 66 കളർക്കോട് മുതൽ കൊമ്മാടി വരെ 6.8 കിലോമീറ്ററിലാണ് ബൈപ്പാസ്. ഇതിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 4.8 കിലോമീറ്റർ ആകാശപാതയാണ്. തുറന്നുകൊടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ ബൈപ്പാസിൽ അപകടങ്ങൾ. വാഹനങ്ങൾ ഒന്നൊന്നായി കൂട്ടി ഇടിക്കുകയായിരുന്നു. ഒരു ലോറിയും രണ്ട് കാറുകളുമാണ് ഒന്നിനു പിറകെ ഒന്നായി കൂട്ടിയിടിച്ചത്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ബൈപ്പാസിലേക്ക് പ്രവേശിക്കാൻ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു കാത്തുകിടന്നത്. മണിക്കൂറുകളോളം കാത്തുകിടന്ന ശേഷം ബൈപ്പാസിലേക്ക് പ്രവേശിച്ചതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. തുടർന്നാണ് പലയിടത്തും വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ബൈപ്പാസിലേക്ക് പ്രവേശിച്ച ഒരു ബൈക്ക് പഞ്ചറാവുകയും ചെയ്തു. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് പാത നാടിന് സമർപ്പിച്ചത്. ദേശീയപാത 66 കളർക്കോട് മുതൽ കൊമ്മാടി വരെ 6.8 കിലോമീറ്ററിലാണ് ബൈപ്പാസ്. 6.8 കിലോമീറ്റർ ബൈപ്പാസിൽ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 4.8 കിലോമീറ്റർ ആകാശപാതയാണ്. മേൽപ്പാലം മാത്രം 3.2 കിലോമീറ്റർ ആണ്. വാഹനങ്ങൾക്ക് ഇനി ആലപ്പുഴ നഗരത്തിലെത്താതെ എളുപ്പത്തിൽ യാത്ര ചെയ്യാം. കളർക്കോട് മുതൽ കൊമ്മാടി വരെ 6.8 കിലോമീറ്റർ ആണ് ബൈപ്പാസിന്റെ നീളം. വീതി കുറഞ്ഞതും തിരക്കേറിയതുമായ ആലപ്പുഴ ടൗണിലെ റോഡ് താണ്ടി കിട്ടുക എന്നത് ചില്ലറക്കാര്യമല്ല. ഇടറോഡുകളുടെ ബാഹുല്യം ഒരുപക്ഷെ ഏറ്റവും അധികമുള്ള ജില്ലയാണ് ആലപ്പുഴ. ടൗൺ പ്രദേശത്തെ ജനസാന്ദ്രതയും കൂടുതലാണ്. മാത്രമല്ല കനാലുകളുടെ ബാഹുല്യം മൂലം ഇടുങ്ങിയ ധാരാളം പാലങ്ങളും ആലപ്പുഴ പട്ടണത്തിന്റെ പ്രത്യേകതയാണ്. വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് കൊല്ലത്തേക്കോ തിരുവനന്തപുരത്തേക്കോ പോകുന്ന യാത്രികർ ഏറെ സമയം ചിലവഴിക്കുന്നതും ഈ പട്ടണത്തിന്റെ തിരക്കുകൾ താണ്ടാനാണ്. എന്നാൽ വെറും 6.8 കിലോമീറ്റർ ബൈപ്പാസിലൂടെ പിന്നിടുന്നതോടെ ദൂരവും സമയവും വലിയ ഒരളവിൽ ലാഭിക്കാനാകും. രാജ്യത്തെ തന്നെ ഏക തീരദേശ ബൈപ്പാസ് എന്നതാണ് ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത. 1 കിലോമീറ്ററിലധികം ദൂരം ആലപ്പുഴയുടെ വിശാലവും സുന്ദരവുമായ ബീച്ചിലൂടെ സമാന്തരമായാണ് ബൈപ്പാസ് കടന്നുപോകുന്നത്. ദൂരയാത്രികർക്ക് ആലപ്പുഴയുടെ സൗന്ദര്യത്തിന്റെ കാഴ്ച നുകരാനും അതുവഴി ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനും കൂടി കഴിയും എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. 1980s ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യപ്പെടുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് ദ്രുതഗതിയിൽ നടന്നുവെങ്കിലും പിന്നീടുള്ള പണികൾക്ക് ആ വേഗത ഉണ്ടായില്ല. ആമയെ പോലും തോൽപ്പിക്കുന്ന വേഗത്തിലാണ് ബൈപ്പാസ് നിർമ്മാണം പുരോഗമിച്ചത്. 2008 നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്റ്റിൽ ബൈപ്പാസിനെ ഉൾപ്പെടുത്തുകയായിരുന്നു. 2010 ഇത് സ്പെഷ്യൽ പ്രോജക്റ്റായി പൂർത്തീകരിക്കും എന്ന കേന്ദ്ര പ്രഖ്യാപനം ഉണ്ടാകുകയും 2015 അന്നത്തെ ദേശീയപാത ഗതാഗത മന്ത്രിയാർന്ന നിതിൻ ഗഡ്കരി ബൈപ്പാസിന് തുടർ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് തടസ്സങ്ങളും പ്രത്യാശയും മാറി വന്നു. കഴിഞ്ഞ 2 വർഷത്തിൽ ആലപ്പുഴ ബൈപ്പാസിന്റെ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നടന്നത്. ഏതായാലും ആലപ്പുഴക്കാരുടെ ചിരകാല ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഉദ്ഘാടന സമയം മുതൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.